ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഒരല്പസമയം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ക്ലാസ് ആരംഭിക്കട്ടെ. നല്ല തമ്പുരാനെ, ഈ മണിക്കൂറിൽ നിന്നെ അനുഭവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇവിടെ നിന്നും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിതലങ്ങളിൽ ഒതുങ്ങാതെ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ. എല്ലാവർക്കും സുഖമാണോ കുട്ടികളെ? സന്തോഷമായിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്തോ? ടീച്ചർ പ്രത്യേകം പറഞ്ഞില്ലായിരുന്നോ വർക്ക് ബുക്കൊക്കെ എഴുതിക്കൊണ്ട് വരണമെന്ന്? എഴുതിയോ? നിങ്ങൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആ, ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലേ. മിണ്ടിക്കരാ കേട്ടോ. ദൈവം ആരെയാണ് ഇസ്രായേലിൽ നിന്ന് വിളിച്ചത്? യാക്കോബിനെ അല്ലേ. മിണ്ടിക്കൻ കേട്ടോ, പഠിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി യാക്കോബിൻ്റെ സന്തതി പരമ്പര എങ്ങനെയാണ് അറിയപ്പെട്ടത്? ആ, ഇസ്രായേൽ ജനത. മിണ്ടിക്കരാണ് നിങ്ങൾ കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്രായേൽ ഈജിപ്തിലേക്ക്. നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ പിള്ളേരെ? ഉണ്ടല്ലേ. എന്ന് സ്വപ്നം കാണുമോ? ആ, മിടുക്കരു കേട്ടോ. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ സ്വപ്നമൊക്കെ കാണുന്നത്? ആ, ടീച്ചറും സ്വപ്നം കണ്ടിട്ടുണ്ട് കേട്ടോ. ആ, ടീച്ചറിന് നല്ല പരിചയമുള്ള ഒരു കൊച്ച് മീനുക്കുട്ടി. മീനുക്കുട്ടി കണ്ട ഒരു സ്വപ്നം പറയട്ടെ. മീനുക്കുട്ടി ഒരു ദിവസം അമ്മയുമായിട്ട് വഴക്ക് പിടിച്ചു. എന്തിനെന്നോ? അവൾക്ക് പാർക്കിൽ പോകണമെന്ന്. അമ്മ പറഞ്ഞു, മോളെ ഇപ്പം കൊറോണ കാലമല്ലേ, നമ്മളാരും പാർക്കിൽ പോകാൻ പാടില്ല. പക്ഷേ മീനുക്കുട്ടിക്ക് അത് മനസ്സിലാവുമോ? മീനുക്കുട്ടി വാശി പിടിച്ച് കരഞ്ഞു. ദേഷ്യം വന്ന അമ്മ അവൾക്കോട്ട് രണ്ടടി കൊടുത്തിട്ട് പറഞ്ഞു, മാറിപ്പോയി, അവിടെങ്ങാനും ഇരുന്നോളാൻ. മീനുക്കുട്ടി പോയി കട്ടിലേക്ക് ഏറിക്കിടന്ന് കരഞ്ഞ് കരഞ്ഞ് അങ്ങ് ഉറങ്ങിപ്പോയി. മീനുക്കുട്ടി ഉറങ്ങിയ സമയത്ത് മീനുക്കുട്ടി ഒരു സ്വപ്നം കണ്ടു. അവളിങ്ങനെ വിഷമിച്ചാണല്ലോ അന്ന് കിടന്നേല്ലേ. ഒരു ഗൂഗിൾ പക്ഷി, നല്ല വർണ്ണ ചിറകുകളുള്ള ഒരു ഗൂഗിൾ പക്ഷി മീനുക്കുട്ടിയുടെ അടുത്തേക്ക് പറന്ന് പറന്ന് വന്നു. മീനുക്കുട്ടിക്ക് ഒത്തിരി സന്തോഷമായി ഗൂഗിൾ പക്ഷിയെ കണ്ടപ്പോൾ. മീനുക്കുട്ടിയോട് ഈ ഗൂഗിൾ പക്ഷി ചോദിച്ചു, മീനുക്കുട്ടി നീ എന്തിനാ കരഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്നത്? മീനുക്കുട്ടി പറഞ്ഞു, അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്തിനാ മീനുക്കുട്ടി അമ്മ വഴക്ക് പറഞ്ഞതെന്ന് ഗൂഗിൾ പക്ഷി ചോദിച്ചു. അപ്പം മീനുക്കുട്ടി പറഞ്ഞു, എനിക്ക് പാർക്കിൽ പോകണം, എല്ലാം കാണണം, പാർക്കിലെ സാധനങ്ങളിലൊക്കെ കയറി ഇരുന്ന് ഇരിക്കണം എന്നൊക്കെ മീനുക്കുട്ടി ഗൂഗിൾ പക്ഷിയോട് പറഞ്ഞു. ഗൂഗിൾ പക്ഷി പറഞ്ഞു, മീനുക്കുട്ടി എന്തിനാ വിഷമിക്കുന്നേ? ഇത് എൻ്റെ ഈ വർണ്ണ ചിറകിലേക്കൊന്ന് കയറിയിരുന്നേ. മീനുക്കുട്ടി പെട്ടെന്ന് ചാടി ഗൂഗിൾ പക്ഷിയുടെ വർണ്ണ ചിറകിലേക്ക് കയറിയിരുന്നു. മീനുക്കുട്ടിയെ വഹിച്ചുകൊണ്ട് ഗൂഗിൾ പക്ഷി ഉയരത്തിൽ പറന്നു. അവിടെ ചെന്ന് പറന്ന് പറന്ന് ഒരു പാർക്കിൽ കൊണ്ട് മീനുക്കുട്ടിയെ ഇറക്കി. മീനുക്കുട്ടി ഒത്തിരി സന്തോഷമായി. അപ്പോൾ മീനുക്കുട്ടി അവിടുത്തെ ഊഞ്ഞാലിലും സീസോയിലും ഒക്കെ കയറി സന്തോഷത്തോടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് രസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വിളി, മീനുക്കുട്ടി എഴുന്നേക്ക്, രാവിലെ പള്ളിയിൽ പോകണ്ടേ. അമ്മയുടെ സ്വരമായിരുന്നു. മീനുക്കുട്ടി ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് മീനുക്കുട്ടിക്ക് മനസ്സിലായത് ഞാൻ കണ്ടത് ഒരു സ്വപ്നമാണെന്ന്. ഇതുപോലെ പഴയ നിയമത്തിലും സ്വപ്നം കാണുന്ന, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ ആരാണതെന്ന്? ഇല്ലല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ ചിത്രത്തിൽ ആരെയാണ് കാണുന്നേ? ഇതാണ് ജോസഫ്. അപ്പം പഴയ നിയമത്തിൽ സ്വപ്നം കാണുകയും സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ജോസഫ്. നിങ്ങൾ ഒന്നാം ചാപ്റ്ററിൽ ബൈബിൾ രക്ഷയുടെ ചരിത്രം എന്നാണ് പഠിച്ചതല്ലേ. അപ്പം നമ്മൾ ബൈബിളിനെ കുറിച്ച് ജനറലായിട്ട് അവിടെ പഠിച്ചു. രണ്ടാം ചാപ്റ്ററിലോ ആ അബ്രാഹത്തിൻ്റെ വിളി. ആരായിരുന്നു അബ്രാഹം? പൂർവ്വപിതാവായിരുന്നു അബ്രാഹം. പിന്നെ ചില കാര്യങ്ങളൊക്കെ അബ്രാഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ. വിശ്വാസികളുടെ പിതാവ്, ജനതകളുടെ പിതാവ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനിയും അബ്രാഹത്തിൻ്റെ പുത്രനാരായിരുന്നു? ഇസഹാക്ക്. അബ്രാഹത്തിൻ്റെ പുത്രനാരായിരുന്നു? ഇസഹാക്ക്. ഇസഹാക്കിന് എത്ര മക്കളുണ്ടായിരുന്നു? രണ്ട് പേര് അല്ലേ, ഏസാവും
യാക്കോബും. ഇനി ആരിലൂടെയാണ് രക്ഷാകര ചരിത്രം ദൈവം തുടർന്നത്? യാക്കോബിലൂടെ. നിങ്ങളിതെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ചാപ്റ്ററിലായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഇനിയും യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നറിയാമോ? 12 മക്കൾ അല്ലെ. നമ്മൾ യാക്കോബിൻ്റെ കാര്യം പഠിച്ചതാ. യാക്കോബിൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പെൺമക്കളായ ലേയായും റാഹേലുമായിരുന്നു യാക്കോബിൻ്റെ ഭാര്യമാർ. ഈ രണ്ട് ഭാര്യമാരിലൂടെയും എത്ര മക്കളുണ്ടായി യാക്കോബിന്? 12 മക്കൾ ഉണ്ടായി. അതിൽ മൂത്തയാൾ ആരാന്നറിയാമോ? ഇല്ലല്ലേ, റൂബനായിരുന്നു മൂത്ത ആൾ. ഏറ്റവും ഇളയയാളായിരുന്നു ബെഞ്ചമിൻ. എന്നാൽ റാഹേലിൽ യാക്കോബിനുണ്ടായ ജോസഫിനോടായിരുന്നു യാക്കോബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട്. നിങ്ങളുടെ ചേട്ടനോടോ ചേച്ചിയോടോ ആണ് അമ്മയ്ക്കും അപ്പനും ഇഷ്ടമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്കൊരു ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നും അല്ലേ. ഇതുപോലെ ജോസഫിൻ്റെ സഹോദരങ്ങൾക്കും ജോസഫിനോട് ചില ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി. എല്ലാവരുടെ കയ്യിലും വിശുദ്ധ ഗ്രന്ഥമില്ലേ? ഒന്നെടുത്തേ. ഉൽപ്പത്തി പുസ്തകം 37:5-11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം വായിക്കണം. വായിച്ചതിന് ശേഷം ഒരു പേപ്പർ എടുത്ത് പെട്ടെന്ന് അതൊന്ന് വരയ്ക്കാവോ? ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ച് വായിച്ച് അത് വേഗം ഒന്ന് വരയ്ക്കാം. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? മോൻ വരച്ചൊന്ന് തരാവോ? നിങ്ങൾ വരച്ച പടം മനോഹരമായിരിക്കുന്നു കേട്ടോ. ഇനി ഈ പടം നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു, പടം വരച്ചു, ഇത് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? മെടുക്കൻ പറ. അതായത് ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ബാക്കിയുള്ളവരുടെ എല്ലാം കറ്റ അവനെ കുമ്പിട്ട് ആരാധിച്ചു. ഇത് കേട്ടപ്പോൾ ജോസഫിൻ്റെ സഹോദരങ്ങൾക്ക് ജോസഫിനോടുണ്ടായിരുന്ന ദേഷ്യം വർദ്ധിച്ചു. ജോസഫ് വീണ്ടും പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കൂടി കണ്ടു മിടുകൻ. എന്തായിരുന്നു ആ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ കുമ്പിട്ട് താണ് വണങ്ങുന്നു. ഈ സ്വപ്നം അവൻ്റെ അപ്പനും കേൾക്കാൻ ഇടയായി. അവൻ്റെ അപ്പനും ദേഷ്യം വന്നു. ജോസഫിൻ്റെ അപ്പൻ്റെ പേരെന്നാന്നാ പറഞ്ഞേ? യാക്കോബ്. യാക്കോബ് അവനോട് ചോദിച്ചു, ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളും നിന്നെ കുമ്പിട്ട് വണങ്ങുമെന്നാണോ നീ പറയുന്നത്? മിടുക്കരു കേട്ടോ. ആ ചിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥഭാഗം വായിച്ചു, ചിത്രം വരച്ചു, ആ ചിത്രം മനോഹരമായിട്ട് നിങ്ങൾ വിശദീകരിച്ചു. ഇപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ജോസഫ് കണ്ട രണ്ട് സ്വപ്നങ്ങളെക്കുറിച്ചാണ്. അതായത് അവർ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുകയും മറ്റുള്ളവരുടെ കറ്റ അവനെ താണു വണങ്ങുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ താണ് വണങ്ങുന്നു. സ്വാഭാവികമായിട്ടും അപ്പന് ജോസഫിനോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് സഹോദരങ്ങൾക്ക് ജോസഫിനോടൊരു ദേഷ്യവും ഉണ്ടായിരുന്നു. ഈ സ്വപ്നവും കൂടി കേട്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ദേഷ്യവും അസൂയയും വർദ്ധിച്ചു. കുട്ടികളെല്ലാം വിശുദ്ധ ഗ്രന്ഥം എന്നെടുത്തേ. ഉൽപ്പത്തി പുസ്തകം 37:12-36 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. വെറുതെ വായിക്കരുത് കേട്ടോ, ചിത്ര കാർഡുകൾ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണേ. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യിക്കും. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. നിങ്ങൾ വായിച്ചതനുസരിച്ച് ഈ ചിത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നോക്കിക്കേ. ഇതാരാണ്? ജോസഫ് അല്ലേ. ജോസഫിന് യാക്കോബ് തയ്ച്ചു കൊടുത്ത നീളം കുപ്പായവുമിട്ട് ജോസഫ് നിൽക്കുന്ന ചിത്രമാണ്. അപ്പം നമ്മുടെ സ്വപ്നം കാണുകയും സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ജോസഫ്. ഒരു ദിവസം രാത്രിയിൽ ജോസഫിന് ഒരു സ്വപ്നം ഉണ്ടായി. എന്ത് സ്വപ്നമാ? നേരത്തെ ആക്ടിവിറ്റിയിൽ നമ്മളത് കണ്ടായിരുന്നു അല്ലേ. നിങ്ങളതിൻ്റെ ചിത്രം വരച്ചതല്ലേ. അവർ പാടത്ത്, ജോസഫും സഹോദരങ്ങളും പാടത്ത് പറഞ്ഞു,
കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു അല്ലേ ബാക്കി കറ്റകളെല്ലാം എന്തു ചെയ്തു ജോസഫിന്റെ കറ്റയെ താണ വണങ്ങി എടുക്കരാണേ വീണ്ടും ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ വീണ്ടും ജോസഫ് വേറൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണ് ഇതും നമ്മൾ കണ്ടതാണ് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ജോസഫിനെ താണ വണങ്ങുന്നു നമ്മൾ നേരത്തെ ആ ചിത്രം കണ്ടപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നായിരുന്നു ടീച്ചർ എന്താ ആ ജോസഫിന്റെ അപ്പനായ യാക്കോബും ഈ വാർത്ത കേട്ട് ജോസഫിനോട് ദേഷ്യപ്പെട്ടു നിന്റെ അമ്മയും ഞാനും നിന്റെ സഹോദരങ്ങളും നിന്നെ താണു വണങ്ങുന്നു എന്നാണോ നീ പറയുന്നത് മിണ്ടുകരാ കേട്ടോ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വായിച്ചതല്ലേ വിശുദ്ധ ഗ്രന്ഥം ആ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോസഫിന്റെ സഹോദരങ്ങൾ ശെക്കിമിലേക്ക് ആട് മേയ്ക്കാൻ പോയി ഇവർ പോയി കഴിഞ്ഞപ്പോൾ യാക്കോബ് ജോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ സഹോദരങ്ങളെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ അങ്ങനെ സഹോദരങ്ങളെ അന്വേഷിച്ച് ജോസഫ് ശെക്കിമിൽ എത്തി ദൂരെ വെച്ച് തന്നെ ജോസഫിനെ കണ്ട സഹോദരങ്ങൾ പരസ്പരം കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു നമുക്കവനെ കൊന്ന് കളയാം ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ ഇതെന്ത് ചിത്രമാ ആ ജോസഫ് പൊട്ടക്കണ്ടി കിടക്കുന്ന ചിത്രമാണല്ലേ ദൂരെ നിന്ന് ജോസഫിനെ കണ്ട സഹോദരങ്ങൾ പറഞ്ഞു നമുക്ക് ജോസഫിനെ കൊന്ന് കളയാമെന്ന് അപ്പം ജോസഫിന്റെ മൂത്ത ജ്യേഷ്ഠനായ റൂബൻ പറഞ്ഞു നമുക്ക് അവനെ ഒന്നും ചെയ്യണ്ട കൊന്ന് കളയണ്ട അങ്ങനെ അവർ തീരുമാനിച്ചു അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടാമെന്ന് അങ്ങനെ ജോസഫിനെ സഹോദരങ്ങൾ അവൻ്റെ നീളം കുപ്പായം ഊരിയെടുത്ത് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇത് മനസ്സിലായോ ആ ജോസഫിനെ അവരെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട കാര്യം ടീച്ചർ പറഞ്ഞല്ലോ അല്ലേ ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ് സഹോദരങ്ങൾ ആട് മേയിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ആ വഴിക്ക് കുറച്ച് കച്ചവടക്കാർ നടന്നു വരുന്നത് ഈ ജ്യേഷ്ഠന്മാർ കണ്ടു അവർക്ക് തോന്നി ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് മിദ്യാൻകാരായ ആ കച്ചവടക്കാർക്ക് വിറ്റാലോ എന്ന് എല്ലാവരും അഭിപ്രായത്തോട് യോജിച്ചു 20 വെള്ളിക്കാശിന് ശരിയല്ലേ ഞാൻ പറയുന്നത് 20 വെള്ളിക്കാശിന് ജോസഫിനെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ മിദ്യാൻകാർക്ക് വിറ്റു അതിനുശേഷം ഈ സഹോദരന്മാർ എന്തു ചെയ്തെന്നോ നിങ്ങൾ വായിച്ചില്ലേ ആ പറഞ്ഞു ആ മിടുക്കര് നീളം കുപ്പായം ഒരാടിനെ കൊന്ന് ആ നീളം കുപ്പായത്തിലെല്ലാം ചോര തേച്ച് എടുത്തു അല്ലേ മിടുക്കര കേട്ടോ ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ട് ഇനി ഈ പടം നോക്കിക്കേ അവരെന്തു ചെയ്തെന്നോ ഒരാടിനെ കൊന്ന് ആ ജോസഫിൻ്റെ നീളം കുപ്പായം ആടിൻ്റെ രക്തത്തിൽ മുക്കിയിട്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ടുചെന്നു നോക്കി അപ്പനോട് ചെന്ന് ആ വിവരം പറയുന്ന ചിത്രമാണ് നിങ്ങളീ കാണുന്നത് അപ്പനോട് വന്നിട്ട് അവർ പറഞ്ഞു ഏതോ കാട്ടുമൃഗം നമ്മുടെ ജോസഫിനെ കൊന്ന് തിന്നു ഇത് കേട്ട് അപ്പൻ വാവിട്ട് നിലവിളിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ സഹോദരങ്ങൾ ജോസഫിനെ മിദ്യാൻകാരായ കച്ചവടക്കാർക്ക് വിറ്റിട്ട് പിതാവിനോട് ചെന്ന് പറഞ്ഞു ജോസഫിനെ ഏതോ വന്യമൃഗം കടിച്ച് കൊന്നു നോക്കിയേ നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗം വായിച്ചിട്ടാണ് നമ്മൾ ഈ കഥ പറഞ്ഞതല്ലേ ജോസഫിനെ സഹോദരങ്ങൾ ഇസ്മായിലേർക്ക് വിൽക്കുന്ന ആ കച്ചവടക്കാർക്ക് വിൽക്കുന്ന സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു ഇനി അതൊരു പത്രവാർത്തയായിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരികയാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന തലക്കെട്ടുകൾ പെട്ടെന്നൊന്ന് എഴുതാവോ ഓക്കെ എഴുതിയോ എല്ലാവരും മോൻ്റെ ഒന്ന് പറഞ്ഞേ ആ മിടുക്കൻ 17 വയസ്സുള്ള സ്വപ്നക്കാരൻ ജോസഫിനെ കാണാനില്ല നല്ല തലക്കെട്ട് കേട്ടോ 17 വയസ്സുള്ള സ്വപ്നക്കാരൻ ജോസഫിനെ കാണാനില്ല ജോസഫിനെ സഹോദരങ്ങൾ കൊലപ്പെടുത്തിയോ എന്താ മോൾ എഴുതിയത് ഒന്നുകൂടി പറഞ്ഞു ഉറക്കെ എല്ലാവരും കേൾക്കട്ടെ ജോസഫിനെ സഹോദരങ്ങൾ കൊലപ്പെടുത്തിയോ അത് രണ്ടും നന്നായിരിക്കുന്ന ബാക്കിയുള്ളവരുടെയും കൂടെ ഒന്ന് വായിക്കാം അല്ലേ മോൻ്റെ എന്താ
വന്യമൃഗങ്ങൾ കൊന്നതായിരിക്കുമെന്ന സഹോദരങ്ങളുടെ മൊഴി കൊള്ളാം വന്യമൃഗങ്ങൾ കൊന്നതായിരിക്കുമെന്ന സഹോദരങ്ങളുടെ മൊഴി വസ്ത്രത്തിൽ പുരണ്ട രക്തം ആടിന്റെ രക്തമെന്ന പരിചയസമ്പന്നരായ ആട്ടിടയർ എന്താ മോൾ ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ വസ്ത്രങ്ങളിൽ പുരണ്ട രക്തം ആടിന്റെ രക്തമെന്ന പരിചയസമ്പന്നരായ ആട്ടിടയർ രക്തം പുരണ്ട ജോസഫിന്റെ വസ്ത്രം പിതാവ് തിരിച്ചറിഞ്ഞു എന്താ രക്തം പുരണ്ട ജോസഫിന്റെ വസ്ത്രം പിതാവ് തിരിച്ചറിഞ്ഞു നന്നായിരിക്കുന്നു ട്ടോ നിങ്ങൾ നന്നായിട്ട് ആ ബൈബിൾഭാഗം വായിച്ചു അതിനെ കൃത്യമായ തലക്കെട്ട് നൽകി നല്ല കുട്ടികൾ നമുക്കിനി ബാക്കി കഥ പറയാം നീ ചിത്രത്തിലേക്ക് നോക്കിക്കേ നമുക്ക് ഇതിന്റെ ബാക്കി കഥ പറയാം ആ ജോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് സഹോദരങ്ങൾ ജോസഫിനെ കച്ചവടക്കാർക്ക് വിറ്റു അല്ലേ നീ നോക്കിക്കേ ആ മിദ്യാൻകാർ ഈജിപ്തിലെത്തി കാവൽപ്പട നായകനായ പൊത്തിഫറിന് ജോസഫിനെ വിറ്റു മനസ്സിലായോ ആർക്കാണ് ജോസഫിനെ വിറ്റത് ആ ഈജിപ്തിൽ ഫറവോയുടെ കാവൽപ്പട നായകനായ പൊത്തിഫറിന് ജോസഫിനെ വിറ്റു പൊത്തിഫർ എന്ത് ചെയ്തു ആ ജോസഫിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി തൻ്റെ വീടിൻ്റെ മുഴുവൻ ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ കാര്യസ്ഥനായിട്ട് ജോസഫിനെ നിയോഗിച്ചു കണ്ടോ വീട്ടിലെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോലികളിൽ വ്യാപൃതനായിരിക്കുന്ന ജോസഫിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത് പൊത്തിഫറിൻ്റെ വീട്ടിലായിരിക്കുമ്പോഴും ദൈവം ജോസഫിനെ കരുണയോടെ കാണുന്നുണ്ടായിരുന്നു ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനോട് പാപം ചെയ്യാൻ ആവശ്യപ്പെട്ടു ദൈവം കൂടെ ഉണ്ടായിരുന്ന ജോസഫ് പാപം ചെയ്യാതെ ഓടി രക്ഷപ്പെട്ടു ഇതിൽ ദേഷ്യം തോന്നിയ പൊത്തിഫറിൻ്റെ ഭാര്യ പൊത്തിഫർ വന്നപ്പോൾ ജോസഫിനെ കുറിച്ച് അപവാദം പറഞ്ഞു കൊടുത്തു കുപിതനായ പൊത്തിഫർ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു ഇങ്ങോട്ട് നോക്കിയേ ഈ ചിത്രം കണ്ടോ ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രമാണിത് പൊത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്ത അപവാദം കേട്ടിട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് പൊത്തിഫർ ജോസഫിനെ തൻ്റെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരുന്ന ജോസഫിനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ജോസഫ് ഇപ്പോൾ എവിടെ എത്തി കാരാഗ്രഹത്തിൽ എത്തി ആ കാരാഗ്രഹത്തിലും ദൈവം ജോസഫിനോട് കരുണ കാണിച്ചു ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അവിടെയും ജോസഫിന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിച്ചു ഈ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ എന്തു ചെയ്തെന്നോ അവിടെയുള്ള തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു തെറ്റ് ചെയ്തു രാജാവ് അവരെ കാരാഗ്രഹത്തിൽ അടച്ചു അങ്ങനെ കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൻ്റെ അർത്ഥമറിയാതെ അവരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ജോസഫ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ അവർ കണ്ട സ്വപ്നം ജോസഫിനോട് പറയുകയും ജോസഫ് അതിൻ്റെ വ്യാഖ്യാനം നൽകുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ജോസഫ് പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു അങ്ങനെ പാനപാത്രവാഹകനെ വീണ്ടും രാജാവ് ജോലിയിൽ തിരിച്ചെടുക്കുകയും പാചക പ്രമാണിയെ തൂക്കിക്കൊല്ലുകയും ചെയ്തു ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം ജോസഫ് ഇവരോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് നല്ല കാലം വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമെന്ന് പക്ഷേ ഈ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നുപോയി അങ്ങനെ ഇരിക്കെ ഫറവോ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണെന്ന് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചില്ലേ ആ വായിച്ചല്ലേ മിടുക്കര് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവിടെയുള്ള മന്ത്രവാദികളെയും ജ്ഞാനികളെയും ഒക്കെ ഫറവോ വിളിച്ചു വരുത്തി ആർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് പാനപാത്രവാഹകൻ ജോസഫിനെ ഓർക്കുന്നത് ജോസഫിൻ്റെ കാര്യം പാനപാത്രവാഹകൻ ഫറവോയോട് പറയുകയും ജോസഫിനെ കൊട്ടാരത്തിലേക്ക്
ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ജോസഫ് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുത്തു. സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇതായിരുന്നു: ഇനിയും വരുന്ന 7 വർഷക്കാലം സമൃദ്ധിയുടെ കാലമാണ്, ഐശ്വര്യത്തിൻ്റെ കാലമാണ്. അതിനുശേഷം വരുന്ന 7 വർഷക്കാലം ക്ഷാമത്തിൻ്റെ കാലമാണ്. ഈ ക്ഷാമകാലത്ത് സമൃദ്ധിയുടെ കാലം, സുഭിക്ഷതയുടെ കാലം ഈജിപ്ത് മറന്നുപോകും. അപ്പോൾ ഈ ക്ഷാമകാലത്തെ അതിജീവിക്കാൻ ഈ സമൃദ്ധിയുടെ കാലത്ത് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യണം. അതിന് പ്രാപ്തനായ ഒരു വ്യക്തിയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്ന് ജോസഫ് ഫറവോയോട് പറഞ്ഞു. അങ്ങനെ ഫറവോ ആ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചു? ജോസഫിനെ ഏൽപ്പിച്ചു. അങ്ങനെ ജോസഫ് ഈജിപ്തിൻ്റെ മേലധികാരിയായി മാറി. ഈ സുഭിക്ഷതയുടെ കാലത്ത് ധാരാളം സമ്പത്ത്, ധാന്യങ്ങൾ ഒക്കെ ശേഖരിച്ച് വച്ചു. സമ്പത്ത് കാലത്ത്, ഈ സുഭിക്ഷതയുടെ കാലത്ത് ഈജിപ്തിലെ അറപ്പുരകളിലെല്ലാം ധാരാളം ധാന്യങ്ങൾ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു വച്ചു. ഇനിയും വരുന്ന ക്ഷാമകാലത്തെ അതിജീവിക്കാൻ ഈ ധാന്യങ്ങൾ അവരെ സഹായിക്കാത്ത വിധത്തിൽ ശേഖരിക്കാൻ ജോസഫിന് സാധിച്ചു. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. ആ ജോസഫിനെ ദൈവം എത്ര സൂക്ഷ്മതയോടെയാണ് കരുതുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും കടന്നു പോകുമ്പോഴും ആര് കൂടെ ഉണ്ടായിരുന്നു? ആ ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എന്തോരം സഹനങ്ങൾ വന്നു അല്ലേ, എന്തോരം കഷ്ടപ്പാടുകൾ വന്നു. ഒരിക്കലെങ്കിലും ജോസഫ് ദൈവത്തെ പഴിക്കുന്നത് നിങ്ങൾ കേട്ടോ? നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചില്ലേ? ഒരിക്കലെങ്കിലും ജോസഫ് ദൈവത്തെ പഴിച്ചോ? ഇല്ല. തൻ്റെ കൂടെ ചേർന്ന് നിന്ന്, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ജോസഫിന് സാധിച്ചു അല്ലേ? അപ്പം കഥ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ബുക്ക് നിർത്തേ. ആ പേജ് 22 നമ്മളിപ്പം കണ്ട ജോസഫിൻ്റെ കഥ പറയുന്ന അതേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവയെല്ലാം ഒന്ന് നിറം കൊടുത്തിട്ട് അത് കഥാരൂപത്തിലൊന്ന് എഴുതാൻ ശ്രദ്ധിക്കുക. തീർന്നില്ല, നിങ്ങളുടെ വർക്ക് ബുക്ക് ടീച്ചർ കാണുന്നില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ കഥ റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചറിന് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരുമോ? തരണം കേട്ടോ. എല്ലാവരും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നേ. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഹൃദയമൊന്ന് ഏകാഗ്രമാക്കി മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കിരിക്കാം. നമ്മൾ ഇന്ന് എന്താ കണ്ടത്? പഴയ നിയമത്തിലെ ജോസഫിൻ്റെ സംഭവങ്ങൾ അല്ലേ, ജോസഫിൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. ദൈവം ജോസഫിനെ നടത്തിയ വഴികൾ, വിളിച്ച് കൂടെ ചേർത്ത് നിർത്തിയ എത്രയോ സന്ദർഭങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടല്ലേ. നമുക്കതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ, ക്ലേശങ്ങളിൽ, സഹനങ്ങളിൽ, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ, പൊട്ടക്കിണറ്റിൽ കിടന്ന സമയങ്ങൾ, പരിചയമില്ലാത്ത, അറിയാത്ത കച്ചവടക്കാർക്ക് സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെടുന്ന ജോസഫ്, എന്തൊരു മാനസിക അവസ്ഥയല്ലേ. പക്ഷെ നമ്മൾ ജോസഫിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ ക്ലേശങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഒക്കെ കടന്നു പോയപ്പോഴും ഒരിക്കൽ പോലും ദൈവത്തെ പഴിക്കാത്ത, ദൈവത്തെ നിന്ദിക്കാത്ത, ദൈവത്തെ കുറ്റപ്പെടുത്താത്ത ഒരു ജോസഫ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഈ ജോസഫ് വലിയ ഒരു ചിത്രം വരച്ച് കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്തോരം അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ നമുക്ക് നൽകുന്നത്. പക്ഷേ എത്ര അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിച്ചാലും ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ചെറിയൊരു ക്ലേശം വരുമ്പോൾ നമ്മൾ ദൈവത്തെ പലപ്പോഴും കുറ്റപ്പെടുത്താറില്ലേ? സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് മടി കാണിക്കാറില്ലേ? ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ജോസഫിനെ പോലെ നീ നടത്തുന്ന വഴികളിൽ ചഞ്ചല ചിത്തരാകാതെ, ആരെയും കുറ്റപ്പെടുത്താതെ നടക്കുവാൻ, നിന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ.